നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ വഴിപിഴച്ചു പോവാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ വിട്ടയച്ചു പോകുന്നു. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്നത് പോലെ തന്നെ സുന്നത്തും മുറുകെ പിടിക്കേണ്ടതുണ്ട്. വഴികേടിൽ അകപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് നരകത്തിൽ പോവാതിരിക്കാൻ അതിനുള്ള വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രവാചകൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാനാണ്. മാ അന അലൈഹിൽ യൗമ ബ അസ്ഹാബി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിൻ്റെ മാർഗം പിൻപറ്റണം, സഹാബത്തിൻ്റെ സത്യത്തിൽ യോജിച്ച ആളുകളുടെ മാർഗം പിൻപറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മൻ യഈശു മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ അലൈക്കും ബി സുന്നത്തി, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ഇങ്ങനെ സുന്നത്തിനെ മുറുകെ പിടിച്ച് വഴികേടിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വഇന തുതിഊഹു തഹ്തദു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് സന്മാർഗം കണ്ടെത്താൻ സാധിക്കും. അതിഉല്ലാഹ വ അതിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം. മൻ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ, റസൂലിനെ ആരാണോ അനുസരിക്കുന്നത് അവർ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഡസൻ കണക്കിന് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ വഴി പേച്ചു പോവാതിരിക്കാൻ, അതാണ് ലൻ തദില്ലു ബഅദഹുമ, അതിനുശേഷം നിങ്ങൾ വഴിതെറ്റിപ്പോവുകയില്ല, രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, കിതാബല്ലാ. രണ്ടാമത്തത് വസുന്നത്തി, എൻ്റെ ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു പ്രവാചകൻ്റെ ചര്യയെ മുറുകെ പിടിക്കണം. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ്, നാം ജീവിതത്തിൽ വഴിപേച്ചു പോവാതിരിക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ കൂടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. കാരണം ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. നബിയുടെ സ്വഭാവം എന്നത് ഖുർആനാണ്. അപ്പോൾ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തരുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ. അതുകൊണ്ട് ഖുർആനിനെ ശരിക്കും മനസ്സിലാക്കുവാൻ സുന്നത്തിനെ പിൻപറ്റിയേ മതിയാകൂ. ഇതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് വലനിയ തഫറഖ, ഖുർആനും സുന്നത്തും വേർപിരിയുകയില്ല. ഹത്ത യരിദ അലയ്യൽ ഹൗദ്, ഹൗദിൻ്റെ അടുക്കൽ അവ എത്തുന്നതുവരെ. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, പരിശുദ്ധ ഖുർആനും സുന്നത്തും വേർപിരിയുകയില്ല എന്നർത്ഥം. ഇത് പിൽക്കാലഘട്ടത്തിൽ വന്ന വളരെ പിഴച്ച ഒരു വിഭാഗക്കാർക്കുള്ള മറുപടി കൂടിയാണ്. കാരണം ചില ആളുകളുണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മതി, സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവർ. കാരണം സുന്നത്തിൻ്റെ ആവശ്യമില്ല, പരിശുദ്ധ ഖുർആനിൽ തന്നെ മാർഗദർശനമുണ്ട്, അതുകൊണ്ട് ഖുർആൻ മാത്രം മതി. അങ്ങനെ അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകൾ, അൽ ഖുർആനിയൂൻ, ഞങ്ങൾ ഖുർആനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ചില ആളുകളുണ്ട്. അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നിഷേധിക്കുന്നവരാണ്, ഹദീസിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരാണ്, അത് വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് പറയുന്നവരാണ്. അവർക്കുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഖുർആനിനെയും സുന്നത്തിനെയും വേർതിരിക്കാവതല്ല, അത് വേർപിരിയുകയില്ല. കാരണം ഖുർആനിനെ വിശദീകരിക്കുന്ന ഡ്യൂട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ളത്. നബിയുടെ വിശദീകരണം തള്ളിയാൽ അതിൻ്റെ അർത്ഥം ഖുർആനിൻ്റെ ആശയത്തെ അവൻ തള്ളി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ഈ ഖുർആനിനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നബിയുടെ ജീവിതം എന്ന് പറയുന്നത്, സുന്നത്തുകൾ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ശരിയായ അർത്ഥവും വ്യാഖ്യാനവുമാണ്. അപ്പോൾ നബിയുടെ സുന്നത്തിനെ തള്ളിയാൽ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നാം തള്ളിക്കളയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മാത്രം മതി, സുന്നത്ത് വേണ്ട എന്ന് പറയുന്നവർ അക്ഷരാർത്ഥത്തിൽ ഖുർആനിനെ തന്നെയാണ് തള്ളിക്കളയുന്നത്. കാരണം നേരത്തെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചു, മൻ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനാണ് അനുസരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായ ഒരു മാന കിട്ടും. എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കുന്നവർ അപ്പോൾ അള്ളാഹുവിനോടാണ് അനുസരണക്കേട് കാണിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിനെ സുന്നത്തിൽ നിന്ന് വേർതിരിക്കുന്നവർ ഖുർആനിൻ്റെ ആശയങ്ങളെ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മതി, ഞങ്ങൾക്ക് സുന്നത്ത് വേണ്ട എന്ന് പറയുക സാധ്യമല്ല. വലൻ യതഫറഖ ഹത്ത യരിദ അലൈൽ ഹൗദ്, പരിശുദ്ധ ഖുർആനിനെ സുന്നത്തിൽ നിന്നോ സുന്നത്തിനെ ഖുർആനിൽ നിന്നോ വേർതിരിക്കാവതല്ല, അത് വേർതിരിയാവതല്ല. മറിച്ച് ഖുർആനിനെ മനസ്സിലാക്കാൻ സുന്നത്തിനെ അവലംബിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തെ
അവലംബിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വഴിപിഴച്ചു പോവാതിരിക്കാൻ ഞാനും സഹാബത്തും സ്വീകരിച്ച മൻഹജ് സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? ഖുർആനിനെ മുറുകെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് ന്യായീകരണം പറയാൻ സാധിച്ചേക്കും. അപ്പോൾ അവർ പറയും, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പ്രവാചകൻ്റെ സുന്നത്ത് വേണ്ട, സ്വഹാബത്തിൻ്റെ മൻഹജ് വേണ്ട എന്നവർ പറഞ്ഞേക്കും. അതറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി നൽകിയത് ഇങ്ങനെ പറയാനാണ്, എൻ്റെയും സ്വഹാബത്തിൻ്റെയും വഴി നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ നരകത്തിൽ പോവേണ്ടി വരും. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നബിയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതം മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന വലിയ പാഠം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഖദ് തറക്തു ഫീകും ഷൈഇൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു ബഅദഹുമാ, അതിനുശേഷം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. കിതാബല്ലാഹി വസുന്നത്തി, അല്ലാഹുവിൻ്റെ കിതാബും പ്രവാചകൻ്റെ ചര്യയുമാണത്. വലൻ യതഫറഖ ഹത്ത യരിദ അലയ്യൽ ഹൗദ്, ഖുർആനും സുന്നത്തും ഹൗദിൻ്റെ അടുക്കൽ എൻ്റെ അടുത്തേക്ക് വരുന്നതുവരെ വേർപിരിയുകയുമില്ല. ഇതിൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക.